ഹൈ ഫ്രണ്ട്സ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട 100 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളിലും കോളേജുകളിലും അതിലുപരി PSC UPSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1, കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. ചോദ്യം 2, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏത്? ഉത്തരം മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റ്. ചോദ്യം 3, ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ചോദ്യം 4, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ശിപായി ലഹള. ചോദ്യം 5, ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം ഏത്? ഉത്തരം 1950 ജനുവരി 26. ചോദ്യം 6, മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ചോദ്യം 7, ചരിത്ര പ്രസിദ്ധമായ കുണ്ടക വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ഉത്തരം വേലുത്തമ്പി ദളവ. ചോദ്യം 8, ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഏത്? ഉത്തരം വാർത്താ പദ്ധതി. ചോദ്യം 9, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടൻ പ്രധാനമന്ത്രി? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ചോദ്യം 10, ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ഉത്തരം പ്രതിഭ പാട്ടിൽ. ചോദ്യം 11, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് ആര്? ഉത്തരം സരോജിനി നായിഡു. ചോദ്യം 12, മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ പ്രശസ്ത കവിത ഏത്? ഉത്തരം എൻ്റെ ഗുരുനാഥൻ. ചോദ്യം 13, പോർച്ചുഗീസ് നാവികനായ വാസ്കോഡിഗാമ കാപ്പാട് കപ്പലിലിറങ്ങിയ വർഷം ഏത്? ഉത്തരം 1498 മെയ് 21. ചോദ്യം 14, സാരേ ജഹാംസേ അച്ച എന്ന ദേശീയ ഭക്തിഗാനം രചിച്ചത് ആര്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. ചോദ്യം 15, രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ചോദ്യം 16, ആധുനിക ഭാരതത്തിലെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 17, ഇന്ത്യ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആര്? ഉത്തരം ദാദാഭായി നവഹൗജി. ചോദ്യം 18, ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം രചിച്ചത് ആര്? ഉത്തരം അല്ലാമ ഇക്ബാൽ. ചോദ്യം 19, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം ചെങ്കോട്ടയിൽ വെച്ച്. ചോദ്യം 20, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആര്? ഉത്തരം മഹാത്മാഗാന്ധി. ചോദ്യം 21, ചൗരി ചൗരാ സംഭവം നടന്ന വർഷം ഏത്? ഉത്തരം 1922 ഫെബ്രുവരി 5. ഉത്തർപ്രദേശിലെ വെച്ചാണ്. ചോദ്യം 22, വാഗൻ ട്രാജഡി ഏത് കലാപത്തോടെ നടന്ന ദുരന്തമാണ്? ഉത്തരം മലബാർ കലാപം, 1921 നവംബർ 10. ചോദ്യം 23, ഇന്ത്യ സ്വതന്ത്രയാവുന്ന സമയത്തെ ഗവർണർ ജനറൽ ആര്? ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു. ചോദ്യം 24, പാകിസ്ഥാൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് എന്ന്? ഉത്തരം ഓഗസ്റ്റ് 14. ചോദ്യം 25, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആര്? ഉത്തരം കാനിംഗ് പ്രഭു. ചോദ്യം 26, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഏക മലയാളി? ഉത്തരം സി ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ. ചോദ്യം 27, ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം? ഉത്തരം 1942 ഓഗസ്റ്റ് 9. ചോദ്യം 28, ദേശീയ രക്തസാക്ഷി ദിനം എന്ന്? ഉത്തരം ജനുവരി 30. ചോദ്യം 29, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെ? ഉത്തരം ദക്ഷിണ കൊറിയ, കോങ്കോങ്. ചോദ്യം 30, ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി, ഉത്തരം മംഗൽ പാണ്ഡെ. ചോദ്യം 31, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭണത്തിൽ ഗാന്ധിജി അനുയായികൾക്ക് നൽകിയ മുദ്രാവാക്യം എന്ത്?
ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ചോദ്യം 32. ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി വിളിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ചോദ്യം 33. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം? ഉത്തരം പ്ലാസി യുദ്ധം. ചോദ്യം 34. ഇന്ത്യ ദേശീയ പതാകയുടെ ശില്പി? ഉത്തരം പിംഗലി വെങ്കയ്യ. ചോദ്യം 35. ഇന്ത്യയിലെ ഏക അംഗീകൃത നിർമ്മാണ യൂണിറ്റ്? ഇന്ത്യയിലെ ഏക ദേശീയ പതാക അംഗീകൃത നിർമ്മാണ യൂണിറ്റ്? ഉത്തരം ഹൂബ്ലി, കർണാടക. ചോദ്യം 36. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തോടെ അനുബന്ധിച്ച് ആലപിച്ച ഗാനം ഏത്? ഉത്തരം വലിയ വലിയ സഹചര്യം. ചോദ്യം 37. ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ചോദ്യം 38. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ചോദ്യം 39. 2021 ഇന്ത്യ ആഘോഷിക്കുന്നത് എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്? ഉത്തരം 75. ചോദ്യം 40. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സംഘടന രൂപീകരിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ചോദ്യം 41. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏത്? ഉത്തരം 1930. 1930, 1931, 1932 എന്നീ മൂന്ന് വർഷങ്ങളിലാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. ചോദ്യം 42. ഗാന്ധിജി ആദ്യമായി കേരള സന്ദർശനം നടത്തിയ വർഷം? ഉത്തരം 1920. ചോദ്യം 43. അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ചോദ്യം 44. ഝാൻസി റാണിയെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആര്? ചോദ്യം 45. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? ഉത്തരം 168. ചോദ്യം 46. ഗാന്ധിജിക്ക് തൻ്റെ ആഭരണം സംഭാവന നൽകിയ മലയാളി വനിത? ഉത്തരം കൗമുദി ടീച്ചർ. ചോദ്യം 47. ഇന്ത്യൻ പതാകയിലെ കുങ്കുമ ദിനം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ത്യാഗത്തെ. ചോദ്യം 48. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം ഏത്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം? ഉത്തരം 1942, ആഗസ്റ്റ് 9. ചോദ്യം 49. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് നീലം കർഷകർക്ക് വേണ്ടിയുള്ള സത്യാഗ്രഹമായിരുന്നു അത്. ചോദ്യം 50. പഠിക്കൂ, പോരാടൂ, സംഘടിക്കൂ, അങ്ങനെ പറഞ്ഞത് ആരാണ്? പഠിക്കൂ, പോരാടൂ, സംഘടിക്കൂ, ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ. ചോദ്യം 51. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് എന്നാണ്? ഉത്തരം 1885 ഡിസംബർ 28 ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. ചോദ്യം 52. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ഉത്തരം റൗലറ്റ് ആക്ട്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ചോദ്യം 53. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ? ഉത്തരം ഹണ്ടർ കമ്മീഷൻ. ചോദ്യം 54. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആര്? ഉത്തരം വെങ്കിട്ട സുബ. ചോദ്യം 55. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആര്? ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ. ചോദ്യം 56. സ്വാതന്ത്ര്യ സമരക്കാലത്തെ ആകെ എത്ര വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത്? ഉത്തരം 3. 1930, 1931, 1932. ചോദ്യം 57. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നിർദ്ദേശം നൽകിയ സൈനിക കമാൻഡർ? ഉത്തരം ജനറൽ റെജിനാൾഡ് ഡയർ. ചോദ്യം 58. ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ? ഉത്തരം സൈമൺ കമ്മീഷൻ. ചോദ്യം 59. ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു. ചോദ്യം 60. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഭഗത് സിംഗ്. ചോദ്യം 61. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി? ഉത്തരം ഭാരത് രത്ന. ചോദ്യം 62. ഒന്നാം ലോകമഹായുദ്ധത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മാരകം? ഉത്തരം ഇന്ത്യാ ഗേറ്റ്.
ചോദ്യം 63. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ. ഉത്തരം സരോജിനി നായിഡു. ചോദ്യം 64. ബംഗാൾ വിഭജനം നടന്ന വർഷം. ഉത്തരം 1905. ചോദ്യം 65. സ്റ്റാമ്പിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. ചോദ്യം 66. അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 2. ചോദ്യം 67. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആര്? ഉത്തരം സർദാർ വല്ലഭായി പട്ടേൽ. ചോദ്യം 68. അംശി നാരായണപിള്ള രചിച്ച പ്രധാന ഉപ്പ് സത്യാഗ്രഹ ഗാനം ഏത്? ഉത്തരം വലിയ വലിയ സഹജരെ എന്ന ഗാനം അംശി നാരായണപിള്ളയാണ് രചിച്ചത്. 69. ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഉത്തരം ഡൽഹൌസി പ്രഭു. ചോദ്യം 70. ജാലിയൻവാലാബാഗിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ കൊളുത്തി വെച്ചിരിക്കുന്ന അഗ്നികുംഭത്തിന് പറയുന്ന പേര്? ഉത്തരം അമർജ്യോതി. ചോദ്യം 71. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ആര്? ഉത്തരം കാനിംഗ് പ്രഭു. ആരംഭിച്ചത് ഡൽഹൌസിയാണ്. ചോദ്യം 72. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി. ഉത്തരം കാനിംഗ് പ്രഭു. ചോദ്യം 73. കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 74. ഇന്ത്യ കണ്ട ബ്രിട്ടീഷുകാരിൽ ഏറ്റവും പ്രധാനി ആരായിരുന്നു? ഉത്തരം കഴ്സൺ പ്രഭു. ചോദ്യം 75. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി രൂപം നൽകിയ സംഘടന ഏത്? ഉത്തരം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ചോദ്യം 76. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് എപ്പോൾ? ഉത്തരം 1915 ജനുവരി 9. ചോദ്യം 77. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം എ.ഒ. ഹ്യൂം. 1885 ഡിസംബർ 28. എ.ഒ. ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. അലൻ ഒക്ടോവിയൻ ഹ്യൂം. ചോദ്യം 78. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആര്? ഉത്തരം ദാദാഭായി നവറോജി. ചോദ്യം 79. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് എവിടെ വെച്ച്? ഉത്തരം 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. ചോദ്യം 80. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത് എന്ന്? ഉത്തരം 1924 ബെൽഗാം സമ്മേളനത്തിൽ വെച്ച്. ചോദ്യം 81. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റിപ്പൺ പ്രഭു. ചോദ്യം 82. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ജെ ബി കൃപലാനി. ചോദ്യം 83. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ദാദാഭായി നവറോയി. ചോദ്യം 84. നെഹ്റു ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് എന്ന്? ഉത്തരം 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ച്. ചോദ്യം 85. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വാഗൻ ഹേസ്റ്റിംഗ്. ചോദ്യം 86. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ചോദ്യം 87. ഒരു ഭ്രാന്തൻ സാഹസികത എന്ന് കിറ്റ് ഇന്ത്യ സമരത്തെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ബി ആർ അംബേദ്കർ. ചോദ്യം 88. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ചോദ്യം 89. ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആര്? ഉത്തരം വി ഡി സവാർക്കർ. ചോദ്യം 90. കിലാബത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1919. ചോദ്യം 91. സന്യാസിമാർക്കിടയിലെ രാഷ്ട്ര തന്ത്രജ്ഞൻ എന്ന അർഹത നേടിയത് ആര്? ഉത്തരം ഗാന്ധിജി. ചോദ്യം 92. ഏത് സമരത്തിന് നൽകിയ നേതൃത്വമാണ് സർദാർ വല്ലഭായി പട്ടേലിന് സർദാർ എന്ന പദവി നേടിക്കൊടുത്തത്? ഉത്തരം ബർദോളി സമരം. ചോദ്യം 93. റാണി ലക്ഷ്മിറായിയുടെ സമാധി സ്ഥലം എവിടെ? ഉത്തരം ഗ്വാലിയ. ചോദ്യം 94. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട വർഷം. ഉത്തരം 1948 ജനുവരി 30. ചോദ്യം 95. എവിടെയാണ് മഹാത്മാഗാന്ധിജിയുടെ അന്ത്യ വിശ്രമ സ്ഥലം? ഉത്തരം ഡൽഹിയിലെ രാജ്ഘട്ടിൽ. ചോദ്യം 96. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിവായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷുകാരൻ ആര്? ഉത്തരം ജോൺ ലോറൻസ്. ചോദ്യം 97. 1857 വിപ്ലവത്തെക്കുറിച്ച് ക്യൂൻ ഓഫ് ജാൻസി എന്ന നോവൽ രചിച്ചത് ആര്? ഉത്തരം മഹേശ്വത ദേവി. മഹേശ്വത ദേവി. ചോദ്യം 98. ജനഗണമന ദേശീയ ഗാനമാക്കി അംഗീകരിച്ച വർഷം ഏത്? ഉത്തരം 1950.
ചോദ്യം 99. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് ആവശ്യമെന്ന് പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ചോദ്യം 100. അവസാനത്തെ മുഗൾ രാജാവ് ആര്? ഉത്തരം ബഹദൂർ ഷാ രണ്ടാമൻ, അതായത് ബഹദൂർ ഷാ സഭാ എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.